സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല ർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ കാണുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകിയതിന് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാല് മാസം എന്റെ ജീവിതത്തിലെ കുറച്ച് വിഷമമുള്ള സമയമായിരുന്നു എന്ന് എല്ലാവർക്കും നിങ്ങൾ എല്ലാവരും വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ആ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നോട് കരുണ കാണിച്ചു ഇന്ന് നിങ്ങളെല്ലാരെയും ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇവിടെ സംസാരിക്കാൻ ഒന്നും സാധിക്കത്തില്ലെങ്കിലും എന്നെ ശ്രവിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ജെയിംസ് വില്യംസ് അങ്ക് ആ ജെയിംസ് വില്യംസ് അങ്ക് തൃശ്ശൂര് സിയോൺകുന്ന് സഭയുടെ മൂപ്പന്മാരിൽ ഒന്നാണ് എൻ്റെ സനീഷിന്റെയും ജീവിതത്തിൽ വലിയൊരു ഒരു മൈൽ സ്റ്റോണിന് കാരണമായ ഒരു വ്യക്തിയാണ് ജെയിംസ് വില്യംസ് അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ശ്രവിക്കുന്ന ജെയിംസ് വില്യംസ് അങ്കിളിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അങ്കിളിന്റെ മുഖം ഇന്ന് കാണാൻ സാധിക്കുന്നില്ല അങ്കിളിന് സംസാരിക്കാൻ സാധിക്കത്തില്ല എന്നാൽ അങ്കിളിന്റെ പ്രസൻസ് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും प्रोल माना। मैं शुरू में थोड़ा सा इंट्रोडक्शन दे रहा था मेरे स्वास्थ्य के बारे में आप सब लोग जानते हैं प्रभु ने मुझे अच्छा स्वास्थ्य दिया बल्कि सरप्राइजिंग स्वास्थ्य दिया जो आप सब लोगों की प्रार्थना के कारण है उसके अलावा मैं एक अंकल के बारे में बोल रहा था जेम्स विलियम्स आज वे अस्वस्थ हैं और इसलिए हम उनका चेहरा नहीं देख पा रहे लेकिन मैंने ये बात कहा कि उनकी ഉൻകി ഉപസ്ഥിതി ഹി മേരെ ഓർ ഡോക്ടർ സരീഷ് ചെറിയാൻ കെ ലിയെ ബഹത്തധികം പ്രോത്സാഹന കി ബാത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ന്യായവിധികളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിലേറ്റവും അവസാനം ഞാൻ ഓർപ്പിച്ചത് രാഷ്ട്രങ്ങളുടെ ന്യായവിധി സാധാരണ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് കേട്ടാല് അത് എന്തായിരിക്കും ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും കുറച്ച് വിഷമമുള്ള കാര്യമാണ് എന്നാൽ തിരുവഴുത്തിൽ നിന്ന് ഞാൻ അത് നിങ്ങളുടെ മുൻപിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഹംലോഗ് പക്ഷെ കൈ മഹിനോസെ ആ പരമേശ്വറിനെ മനുഷ്യ ബീച്ച്മേ കാര്യജോക്കിയ उसको पद्मेश्वर ने ही कई युगों में बांटा था उन युगों का अध्ययन कर रहे हैं लेकिन युगों का अध्ययन करने से पहले कुछ बातों का अध्ययन करना जरूरी है जिनका सीधा सीधा असर युगों के अध्ययन पर पड़ता है जिसमें से एक है प्रभु के वचन में जो न्याय न्याय जो होगा उसके बारे में कहा गया है ഇസ്മേ ജപി പ്രഭു കേ സമനെ ബഹു സാരി ആ ന്യായ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധി എന്ന് പോലും ചോദിച്ചു പോകും എന്നാൽ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ട് ദാനിയൽ अंजाम अध्याय ताक्य रम या कई दानियल अंज इत राम भाग राष्ट्रों का न्याय सुनने में बड़ा विचित्र लगता है लेकिन होगा और इसकी पृष्ठभूमि के रूप में मैंने पिछले हफ्ते दानियल की पुस्तक पांचवें अध्याय के इक्कीसवें पद के सेकंड हाफ को पढ़ के सुनाया था മലയാളം മേഹെ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതി അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു എന്ന് ആ അവൻ അറി അറിഞ്ഞതുവരെ യഹ എക് ഭവിഷ്യവാണി ബോലി ജാറീസ് ഭവിഷ്യവാണി മേ സബ്സേ മഹത്വപൂർണ്ണ ഹിസ്സയഹ് മനുഷ്യക്ക് ഓപ്പർ രാജ്യ कौन करेगा इसको परमेश्वर हैं जो निश्चित करते हैं इस कारण पिछले हफ्ते मैंने ये बात याद दिलाई थी कि आप जिस राष्ट्र में भी रह रहे हैं उस राष्ट्र में जो भी राज्य कर रहा है उसको परमेश्वर ने वहां ठहराया है इसलिए उस व्यक्ति की इज्जत करना और और जो लोग हमारे ऊपर करते हैं उनके लिए प्रार्थना करना हमारी जिम्मेदारी है इसके बारे में और विस्तार रोमियो की पत्री पहले अध्याय के ജോലി से ജിമ്മേദാരി में हम पढ़ते हैं इतने ഇതിനെ കുറിച്ച് ഫുൾ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് റോമാ ലേഖനം പതിമൂന്നിന്റെ ഒന്ന് തൊട്ട് നാലിൽ നാം വായിക്കുന്നു അതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കവർ ചെയ്ത് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല ഇസ്കാ വിസ്തർ रोमिंग की पत्री तेरह एक से चार में हमें मिलता है लेकिन इसे भी हमने पिछले हफ्ते पढ़ा था इसलिए अभी हम नहीं पढ़ेंगे लेकिन इन पदों में हमने ये देखा कि राष्ट्र में कौन उसका भरण करता है ये परमेश्वर नियमित निश्चित करते हैं इसलिए हमारी जिम्मेदारी है कि जो हमारा भरण करते हैं उनके लिए प्रार्थना करें और उनके आज्ञा का पालन करें രാഷ്ട്രങ്ങളെ കർത്താവ് പ്രത്യേക രീതിയിലെ ന്യായം വിധിക്കും എന്ന് തിരുവഴുത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തിയൊന്ന് തൊട്ട് മുപ്പത്തിരണ്ട് വരെ ആ രാജ്യോ കയ പ്രഭുക്കെ വചനമെ കൈ ജ ലിഖാ ജിഖാ ഹാ ഹൈ ഓർ മെ സമനെ തീൻ പദ് ബോലൂങ്കോ ഡീറ്റെയിൽ മേ പഠനക്ക് കോശിഷ് നെയ് കരങ്കിൽ ജന നോട്ട് കർലേ പേലി പച്ചീസ് കെ ഇക്കത്തീസ് തക്ക് മത്തി പച്ചീസ് ഇക്കത്തീസ് ബത്തീസ് തക്ക് രണ്ടാമത്തെ വാക്യം നമ്മൾ ഇതെല്ലാം വായിക്കാൻ പോകുന്നില്ല എന്നാല് നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ ഒന്ന് നോട്ട് ചെയ്ത് സാവകാശമുള്ളപ്പം വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു മത്തായി പതിമൂന്നിന്റെ നാൽപ്പത് തൊട്ട് നാൽപ്പത്തിയൊന്ന് ദൂസര പദ് ജിസേ ആ പഠലേ ഓ ഹെ മത്തിറോ അധ്യായ ചാലിസ് ലേക്കർ ഇക്താലിസ് തക്ക് മത്തി ചാലിസ് ഇക്താലിസ് തക്ക് മൂന്നാമത്തെ വാക്യം അല്ലെ വാക്യങ്ങൾ യോയൽ പ്രവാൽ പ്രവചനം മൂന്നാം അധ്യായം ഒന്നോട്ട് രണ്ടും പന്ത്രണ്ട് തൊട്ട് പതിനാല് വാക്യങ്ങൾ യോയൽ മൂന്നിന്റെ ഒന്നോട്ട് രണ്ട് पंद्रेड पद तीसरा पद जो कृपा करके आप अपनी डायरी में नोट कर लें वो की पुस्तक तीसरा अध्याय एक और दो पद उसके अलावा बारह से चौदह पद योयल की पुस्तक तीसरा अध्याय एक से दो और बारह से चौदह पद इधले മത്തായി ഇരുപത്തിയഞ്ചിന്റെ മൂന്ന് തോട്ട് നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ന്യായ വിധിക്കുന്നതിനെ കുറിച്ചാണ് മത്തി രചിത് സുസമാചാരീസ് കെ ഇക്കിസ തീ ലംബാ ഹസ്സേക്ക രാജ്യോ കയക്കെ ബാറേ കാഫി വിസ്താരസ പഠത്തെ അത് നീണ്ട ഒരു ഭാഗമായതുകൊണ്ടും ഞാൻ രണ്ട് ഭാഷകളിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് അതിൻ്റെ സമ്മറി മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ കർത്താവ് തേജസ്സോടെ വരുമ്പോൾ തേജസിൻ്റെ സിംഹാസനത്തിലിരിക്കും മുപ്പത്തിരണ്ട് സകല ജാതികളെയും അവന്റെ മുൻപിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു आ, हम लोग जो पढ़ने जा रहे हैं वो मत्ती पच्चीस के इकतीस से इकतालीस तक है इतने ये पंद्रह पदों को यहाँ पढ़ना मुश्किल है क्योंकि हम दो भाषाओं में क्लासेस ले रहे हैं उसमें से मुख्य मुख्य बातें मैं बोलता जाऊंगा बत्तीसवें पद में हम देखते हैं कि प्रभु जब अपने न्याय आसन के साम न्याय आसन पर विराजमान होंगे तब सारे राष्ट्र उनके सामने लाए जाएंगे ഓർ ജബ് സാര രാഷ്ട്ര ഉൻകെ സാമനെ ലൈ ജയെങ്കിൽ തോ പ്രഭു ഭേഡോ ഓർ ബക്രിയോസരെ അലഗ് കരംഗ ഇത് ജാതികളെ കുറിച്ച് ആണെന്ന് തിരുവഴുത്ത് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ സനീഷ് ചെറിയാൻ വാക്യങ്ങളെ കമന്റ് ബോക്സിൽ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് സാധാരണ ബ്രദർ ജോൺസൺ ജോൺ ആണ് ചെയ്യുന്ന എന്ന് ബ്രദർ

മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ചെമ്മര ആടുകളെയും കോലാടുകളെയും സെപ്പറേറ്റ് ആകും അത് കഴിഞ്ഞ് രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ ആ ചോത്തീസ്വത്മഹം ദ സിംഹാസൻ പർ വിരാജമാൻ രാജാധി രാജ് അപ്പനി ദഹനി ഓർ ഖടെ ഹെ ലോകോസെ കഹെങ്കിൽ मेरे पिता के द्वारा अनुग्रहित लोगों आओ मेरे पास आओ सवाल ये उठता है कि ये कौन है जो इस तरह से प्रभु की दहनी और खड़े हैं इसका डिटेल प्रभु स्वयं बताते हैं जो प्रभु के लेफ्ट खड़े हैं उनसे प्रभु कुछ और बोलते हैं अदिह नु मोट नाम वाईक इशत्वर पर शिक्षक इसके बाद प्रभु जो लेफ्ट में खड़े हैं उनसे कहते हैं कि तुमको सजा दी जाएगी वलतवशतर कर्ता चोदी कर्तवे अड़ियो അങ്ങേ എപ്പം നഗ്നനായിട്ടും വിശന്നവനായിട്ടും ദാഹിക്കുന്നവനായിട്ട് കണ്ടു അപ്പോൾ കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ ഈ ചെറിയവരോട് ചെയ്തത് എന്നോട് ചെയ്തു ഇടത് നിൽക്കുന്നവരോട് നിൽക്കുന്നവരോട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് കർത്താവ് അടിയങ്ങൾ എപ്പോഴാണ് അങ്ങയെ കണ്ടത് അപ്പൊ കർത്താവ് അവരോട് പറയുന്നത് ഈ ചെറിയവരോട് നിങ്ങൾ ചെയ്യ ചെയ്തത് അല്ലെ ചെയ്യാതിരുന്നത് അത് എന്നോട് ചെയ്യാതെ ഇരുന്നു അതാണ് അതിന്റെ ഇന്റർപ്രട്ടേഷൻ ये जो प्रभु की दहनी और जो राष्ट्र खड़े हैं प्रभु उनसे कहते हैं कि हे है धन्य लोगों तुमने मुझे भोजन दिया वस्त्र दिया जल दिया वो लोग पूछते हे प्रभु हमने कब किया तो प्रभु कहते हैं तुमने छोटों से छोटों से मेरे नाम में जो किया वो मेरे साथ किया प्रभु की बाई और जो खड़े हैं उनसे जब प्रभु कहते हैं शापित लोगों तो वो पूछते हैं प्रभु हमने आपको कब देखा हमने तो प्रभु कहते हैं कि तुमने छोटों ൊ പ്രഭു കേട്ടെ തുമെ ഛോട്ടോ ഉപേക്ഷക്കി മുമ്മേരി ഉപേക്ഷക്കി ഇതിൻ്റെ വ്യാഖ്യാനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് ഇവിടെ മാത്രമല്ല ഈ രാഷ്ട്രങ്ങളുടെ ന്യായവിധിയെ കുറിച്ച് തിരുവെഴുത്ത് പലയിടത്ത് പറയുന്നു അതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്നത് ദൈവജനത്തെ आदरिच राष्ट्रंगण कर्तादरित दैवजनतेगच राष्ट्र पगक्यु ये जो दाई और बाई जो लोग खड़े हुए हैं उनके बारे में ये जो भविष्यवाणी हम पढ़ते हैं ना केवल यहां पर मत्ती में बल्कि और अन्य जगहों पर जैसे योएल का उदाहरण मैंने दिया था जब हम इन सबको एक साथ लेकर एक साथ जोड़कर उसका विश्लेषण करते हैं तब एक बात स्पष्ट हो जाती है कि भविष्य में एक समय आने वाला है जब प्रभु राष्ट्रों का न्याय करेंगे जिन राष्ट्रों ने प्रभु के लोगों का आदर किया प्रभु उन राष्ट्रों का आदर करेंगे उनको हर तरह से संपन्न करेंगे जिन राष्ट्रों ने उन प्रभु के नाम से जो लोग आए थे या प्रभु के द्वारा चुने हुए लोग हैं, उनकी उपेक्षा की वे लोग प्रभु की सजा पाएंगे आप पूछेंगे कि कौन राष्ट्र हैं दो चार मिनट में वो भी स्पष्ट हो जाएगा അങ്ങനെ ഏത് രാഷ്ട്രങ്ങളാണ് എന്ന് നമ്മൾ കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ മനുഷ്യ ചരിത്രത്തിലെ രാഷ്ട്രങ്ങളെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു കാര്യം സ്പഷ്ടമാകും ഒന്ന് നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം തനിക്ക് വേണ്ടി ഒരു ജാതിയെ തെരഞ്ഞെടുത്തു നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ആ ജാതി ആസ്തിക്യത്തിൽ എന്നാൽ ആ ജാതിയുടെ പിതാമഹനെ കർത്താവ് തെരഞ്ഞെടുത്തിട്ട് നിന്റെ സന്തതിയെ ഞാൻ സമുദ്രത്തിൻ്റെ സമുദ്ര തീരത്തിലെ മണല് പോലെ ആക്കി തീർക്കുമെന്ന് പറഞ്ഞു അബ്രഹാണാ ആ വി തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ പിതാവ് അബ്രഹാമിൽ കൂടെ എങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു ദൈവജനം ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരം വർഷത്തെ രണ്ടായിരം വർഷത്തെ അല്ല ശരിയായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ നാലായിരം വർഷത്തെ മനുഷ്യ ചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനോട് സ്നേഹവും ദയയും കനിവും അനുകമ്പയും കാണിച്ച എല്ലാ രാഷ്ട്രങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചതായിട്ട് നമുക്ക് ും ഇസ്രായേലിനെ പകച്ച എല്ലാ രാഷ്ട്രങ്ങളെ ദൈവം ഒന്നിലന്ന് അന്നേരം അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ശിക്ഷിച്ചതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും ആ ആ സെ ചർ ഹർ സാൽ പേലെ പരമേശ്വർനെ അപ്നിലേക്ക് വിശേഷ പ്രജാ കുബ്രാഹിം സെ കി തേരി സന്താൻ സമുദ്രക്കെ ബാലൂ കെ തിൻ किनकों के समान होगी तब परमेश्वर ने यह स्पष्ट किया कि अब्राहम के द्वारा उत्पन्न होने वाली एक बहुत बड़ी जाति को प्रभु अपने लिए चुन रहे हैं और वो है इसराइल यदि मनुष्य जाति के पिछले चार हजार अब इब्राहिम के बाद के चार हजार सालों को हम विश्लेषण करें तो ये साफ देखेंगे कि जिन राष्ट्रों ने भी ഇസ്രായേൽ പെർ ദയാക്കി പരമേശ്വറിനെ ഉൻ രാഷ്ട്രം പെർ ദയാദിഖായി ജിൻ രാഷ്ട്രെ ഇസ്രായേൽക്ക് വിരുദ്ധ കാര്യക്കിയ പരമേശ്വരനെ ഉൻകെ വിരുദ്ധ കാര്യക്കിയ രാഷ്ട്രങ്ങളുടെ ഈ ന്യായവിധി എന്ന് പറഞ്ഞാല് ഒരു ഫൈനൽ ഒരു അന്ത്യന്യായവിധി വരുന്നു അത് മഹോപദ്രോവകാലത്തല്ല അതൊക്കെ കഴിഞ്ഞാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ എന്നാൽ ന്യായവിധി അബ്രഹാമിന്റെ കാലം തൊട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം അങ്ങനെ ഒരു ഫൈനൽ ഒരു ന്യായവിധി വരുന്നതിന് മുൻപ് തന്നെ ദൈവജനത്തോട് ഏത് രീതിയിലാണ് മനുഷ്യർ ഇടപെടുന്നത് അത് ദൈവം വീക്ഷിക്കുന്നു അതിനനുസരിച്ച് ദൈവജനത്തോടെ ഇടപെട്ട ആളുകളെ അനുഗ്രഹിക്കുകയോ ശപിക്കുകയോ ചെയ്യും इन दैव वचनम वाले व्यक्त मेरे प्रिय भाई और बहनों एक दिन आने वाला है जब पद्मेश्वर राष्ट्रों का न्याय करेंगे लेकिन प्रभु का वचन बहुत स्पष्टतया बताता है कि ये न्याय ना केवल अंतिम समय होगा बल्कि प्रतिदिन हो रहा है यदि पिछले चार हजार साल का इतिहास देखें तो ये बिल्कुल स्पष्ट हो जाएगा कि परमेश्वर के चुने हुए यहूदियों या इसराइलियों को जिन राष्ट्रों ने उनका आदर किया परमेश्वर ने उन राष्ट्रों को अनुग्रह दिया जिन राष्ट्रों ने इन यहूदियों को अम्म की उपेक्षा की परमेश्वर ने उनकी उपेक्षा की और भविष्य तो अभी आने वाला है अब अः തിരുവഴുത്തിലെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് ദൈവജനത്തെ സ്നേഹിക്കുന്നവര് ദൈവജനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവജനത്തെ കരുതുന്നവർ ദൈവത്തെ കരുതുന്നു ദൈവജനത്തെ പുച്ഛിക്കുന്നവർ ദൈവത്തെ പുച്ഛിക്കുന്നു ദൈവജനത്തെ പകയ്ക്കുന്നവർ ദൈവത്തെ പകയ്ക്കുന്നു എന്ന് തിരുവഴുത്തിന്റെ ഒരടിസ്ഥാന പ്രമാണമുള്ളതുകൊണ്ട് ശ്രദ്ധയോടെ വേണം ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഓഫ് ചെയ്തോട്ടെ മൈക്കെല്ലാം ആ അത് അറിയാതെ ചില സമയത്ത് മൈക്ക് ഓൺ ആയി പോകുന്നതാണ് അതാരും മിസ്റ്റേക്ക് അല്ല ഞാനതെല്ലാം ഓൺ അത് ഓഫ് ചെയ്യാനാണ് സമയമെടുത്തത് ആ സോ മനുഷ്യ ഹിസ്റ്ററി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവജനത്തെ പകയ്ക്കുന്നവരെ ദൈവം പകയ്ക്കും അവരോട് അനുകമ്പ കാണിക്കുന്നവരോട് ദൈവം അനുകമ്പ കാണിക്കും രാഷ്ട്രങ്ങൾ ഇത് വളരെ സൂക്ഷിക്കണം തോ ക്ഷമാക്കര ദോ മിനിറ്റ് മുജേ സൗണ്ട് ഓഫ് കർണിക്കില്ല ഗതാൻജാനെ ലോകം കോൺ ഹോജാതെ കൊയ് ബാത് നെയ്യേ इस बात का खास ख्याल रखें कि परमेश्वर के द्वारा चुने हुए लोगों का जो आदर करता है परमेश्वर उस राष्ट्र का आदर करते हैं और जो लोग परमेश्वर के द्वारा चुने हुए लोगों को लोगों का अनादर करते हैं उनके साथ हिंसा करते हैं परमेश्वर भी उनके साथ हिंसा करेंगे नाम प्रत्येक हम श्रद्धिकम ദൈവം തിരഞ്ഞെടുത്ത ഒരേ ഒരു ജാതിയേ ഉള്ളൂ സഭ എന്ന് പറഞ്ഞാൽ അതൊരു ജാതിയല്ല സഭ എന്ന് പറഞ്ഞാൽ അതൊരു സമൂഹമാണ് ദൈവം തെരഞ്ഞെടുത്ത ഏക ജാതി അല്ലെങ്കിൽ ഏക പീപ്പിൾ ശരിയായിട്ട് പറഞ്ഞ നേഷൻ അത് യഹൂദന്മാരാണ് യഹൂദന്മാരെ അല്ലെ യഹൂദന്മാരുടെ യുഗം ശരിയായിട്ട് പറഞ്ഞ യഹൂദന്മാരുടെ യുഗം പിന്തിക്കോസ് നാളിൽ കർത്താവ് അവിടെ പെട്ടെന്ന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ ഓർപ്പിക്കട്ടെ അപ്പൊ യഹൂദന്മാരുടെ യുഗത്തിന് ദൈവം ഒരു ടെമ്പററി സ്റ്റോപ്പ് പിന്തിക്കോസ് നാളിൽ ദൈവം ഇട്ടെങ്കിലും ദൈവം യഹൂദനെ കൈവിട്ടിട്ടില്ല ഇത് ദൈവജനം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല അവരെ കുറച്ച് സമയത്തേക്ക് ശിക്ഷിച്ച് മാറ്റി നിർത്തിയിരിക്കുവാണ് ദൈവ യഹൂദന് കൊടുത്ത ഒരു സമയമുണ്ട് യഹൂദന്മാരുടെ യുഗത്തിന് കൊടുത്ത ഒരു സമയമുണ്ട് ആ സമയം പൂർത്തിയാകുന്നതിന് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് സഭായുഗം തുടർന്നു സഭായുഗം ഒരു മർമ്മം മരുന്ന് അത് സ്റ്റാർട്ട് ചെയ്തു സഭായുഗം സഭായുഗത്തിന്റെ അവസാന കാലത്ത് ബാക്കിയുള്ള ആ ഏഴ് വർഷം യഹൂദന് ദൈവം കൊടുത്ത ഏഴ് വർഷം അത് കർത്താവ് തിരി അത് അവർക്ക് കൊടുക്കും അതാണ് നമ്മൾ മഹോബദ്രോ ഗാലം എന്ന് അറിയുന്നത് ഇപ്പൊ ഇവിടെ പ്രത്യേകം ദൈവജനം മനസ്സിലാക്കേണ്ടത് പിന്തിക്കോസ് നാളിൽ ദൈവം അവരെ ഒന്ന് चंगी एटवर ए कई विटिटिल यहाँ अभी जो मैं बोल रहा हूं हो सकता है एकदम से समझने में आपको परेशानी आए लेकिन जब हम पद्मेश्वर के युगों की जो योजना है उसका अध्ययन कंटिन्यू करेंगे तब ये बातें आपको और स्पष्ट हो जाएंगी और उस समय मैं कुछ मैप और चार्ट वगैरह भी आ, आप लोगों को दिखाऊंगा दूंगा आ, मैप और चार्ट से संबंधित एक विशेष अनाउंसमेंट भी आज मैं करूंगा उसको ध्यान से सुन लें मैं कोशिश कर रहा हूं कि जब हम वहां पहुंचे तब तक मैप और चार्ट की मेरे द्वारा प्रिंट की हुई पुस्तकें आप तक पहुंचा सकूं लगभग इस साइज में ए फाइव साइज में मैं प्रिंट करने की कोशिश कर रहा हूं ിഫ്റ്റ് കെ രൂപ ക്ലാസസ് പേലെ കൈസെ പ്രാപ്ത് കർസക്തേ ധ്യാൻ സെൻലെ മെ ബാദ്മേ ബതാവ അപ്പൊ ഈ കർത്താവ് പെന്തികോസ് നാളിൽ യഹൂദന്മാരുടെ യുഗം കുറച്ച് സമയത്തേക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടാണ് സഭായുഗം തന്നത് ആ ബാക്കിയുള്ള ഏഴ് വർഷം മൊഹബുദ്രകാലത്ത് ഫുൾ ആകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം യഹൂദനെ അല്ലെ യഹൂദൻ ദൈവത്താൽ തെരഞ്ഞെടുത്ത ഒരു ജാതി ആയതുകൊണ്ട് ദൈവം യഹൂദനെ ഒരിക്കലും കൈവിടത്തില്ല അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികളായ നാം എന്നും യഹൂദന്മാരോട് ഫേവർ കാണിക്കേണ്ടതാണ് അവർ നമ്മുടെ നാട്ടിൽ വന്ന് വസിക്കുകയാണെങ്കിൽ അവരോട് പ്രത്യേക ഫേവർ കാണിക്കേണ്ടതാണ് രാഷ്ട്രീയ തലത്തിൽ ഇസ്രായേലിനെ നാം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് ലോകത്തിൽ ഇസ്രായേലിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ് അമേരിക്ക കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളിൽ അമേരിക്കയ്ക്ക് ദൈവം കൊടുത്തിട്ടുള്ള സമൃദ്ധി ലോകത്തിലെ ഒരു രാഷ്ട്രത്തിന് ലഭിച്ചിട്ടില്ല ലോകത്തിൽ ഏത് രാഷ്ട്രത്തിലുള്ളവർക്ക് ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നരായ അറബി രാജ്യങ്ങളിൽ പോലും അവസരം കിട്ടുവാണെങ്കിൽ അവർ അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർ അവരുടെ ആ സമ്പത്തില് ഒരു നല്ല ശതമാനം ആ തുക അമേരിക്കയിൽ കൊണ്ടുപോയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് യഹൂദനോട് അനുകമ്പ കാണിച്ചത് കൊണ്ട് ദൈവം അമേരിക്കയെ അനുഗ്രഹിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് യഹൂദനോട് എന്നും അനുകൂല മനോഭാവം കാണിച്ച ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അതുകൊണ്ടാണ് രണ്ടായിരം വർഷം വിദേശികൾ രണ്ടായിരമല്ല രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം അല്ലെ നാനൂറ് വർഷം വിദേശികൾ വന്ന് കൊള്ളയടിച്ചിട്ടും ഇന്ത്യ ഇന്നും മറ്റ് രാഷ്ട്രങ്ങളെ ഇതുപോലെ കൊള്ള അടിക്കപ്പെട്ട രാഷ്ട്രങ്ങളെ പോലെ പട്ടിണിയായിട്ടില്ല യാ ഇസ് ബാക്ക് കവി നൂലെ കി യൂദി പരമേശ്വർ കെ ദ് ചുണ ലോക ഹം അപ് വ്യക്തിഗത് ജീവൻ ഓർ രാഷ്ട്രീയ ജീവൻ മെ ഹാ यहूदियों के प्रति एक अनुकूल नजरिया रखें हमारे आपके घर के पास यदि कोई यहूदी हो तो हमेशा उसके प्रति फेवर दिखाएं हमेशा उसकी मदद करें दुनिया में यहूदियों की सबसे अधिक मदद की है अमेरिका ने और पिछले 200 साल में अमेरिका में जो संपन्नता आई है वो दुनिया के किसी राष्ट्र में नहीं है आज दुनिया के किसी भी राष्ट्र में लोगों को मौका मिल जाए तो वो जंजियर तोड़ा के अमरीका जाना चाहते हैं इवन संपन्न राष्ट्र अरबी राष्ट्रों में भी अवसर मिले तो वो जाके अमरीका में सेटल होना चाहते हैं परमेश्वर ने उनको इतनी संपन्नता जो दी है उसका एक कारण टोटल कारण नहीं एक कारण यह है कि उन्होंने हमेशा यहूदियों के प्रति एक अनुकूल आ, एटीट्यूड दिखाया है यहूदियों को दुनिया में सबसे ज्यादा आदर जो दिया गया था वैसा एक राष्ट्र है हिंदुस्तान हिंदुस्तान को पिछले 2200 सालों तक लोगों ने लूटा लेकिन आज भी वो पूरी तरह से नंगा और कंगाल नहीं हुआ ये परमेश्वर की करुणा है शायद इसलिए कि हम हमेशा परमेश्वर की प्रजा के अनुकूल रहे हैं ഏഴ് വർഷത്തെ മൊഹബദ്രോ കാലത്ത് യഹൂദന്മാർ വളരെയധികം കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും ഈ ഏഴ് വർഷത്തിന്റെ അവസാനത്തിൽ ആയിരം ആണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുന്ന സമയത്ത് യഹൂദന്മാരെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്രായേൽ ഒരു രാഷ്ട്രമായിട്ട് തുടങ്ങിയതോടെ ഇസ്രായേലിനെ ദൈവം എന്ന് പലർ അവകാശപ്പെടാറുണ്ട് പ്രത്യേകിച്ച് പ്രവചനം പഠിപ്പിക്കുന്നവർ അത് പൂർണമായിട്ടും ഒരസത്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ യഹൂ യഹൂദന്മാരുടെ ആ രാഷ്ട്രത്തിലെ ഇന്നും യഹൂദന്മാരുടെ പന്ത്രണ്ട് ഗോത്രത്തിൽ മെയിൻലി രണ്ട് ഗോത്രത്തിലുള്ളവരെ തിരിച്ചെത്തിയിട്ടുള്ളു ബാക്കി പത്ത് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എവിടെ എന്നുപോലും അറിയാൻ വയ്യാത്ത രീതിയിൽ അവർ ലോകരാഷ്ട്രങ്ങളിൽ ലയിച്ചു എന്നാൽ ഈ സഹസ്രാബ്ദവാഴ്ച തുടങ്ങുമ്പോൾ ലയിച്ച എല്ലായിടത്തു നിന്നും യഹൂദന്മാരെ കൊണ്ടുവന്ന് അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഈ നാൽപ്പത്തിയേഴിൽ ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തിയെന്ന ആ പലർ അവകാശപ്പെട്ടതുകൊണ്ട് പല രീതിയിലുള്ള തെറ്റായ ഉപദേശങ്ങൾ വിശ്വാസികളുടെ ഇടയ്ക്ക് കടന്നു വരികയും ഈ തെറ്റായ ഉപദേശങ്ങൾ തെറ്റ് എന്ന് വെളിപ്പെട്ടു കഴിഞ്ഞപ്പോൾ പലരുടെ വിശ്വാസം തണുക്കുകയും ചെയ്ത് എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ അമ്മേ വിശേഷ്യാദ് ദിലാന ചാർത്താഹു കി ആസിഹി മണ്ഡലി ഇസ് ദുനിയാ മെ ഹെ പ്രഭു ഈശു ജബ് मध्य आकाश में दोबारा आएंगे तभी मंडली वहां पर उठा ली जाएगी उसके बाद यहूदियों को जो युग दिया गया तो उसमें जो बचे हुए सात साल हैं वे उनको दे दिए जाएंगे सात साल के अंत में प्रभु यीशु स्वयं एक हजार वर्ष एक सहस्त्र वर्ष इस दुनिया पर राज्य करेंगे तब यहूदी राष्ट्र सही रीति से वापस इसराइल को अपने राष्ट्र के रूप में पाएगा ये बात मैं याद दिला दूं ये सारी बातें आ, बहुत जल्दी ही इसका विस्तार बाकायदा चित्र और चार्ट की सहायता से मैं आपको समझाऊंगा यदि प्रभु ने मदद की तो अंगने ये आयरांड यहूदन मार यथास्थान पिडोड़ कर्तावा वायश क्रिस्तु രാജാതിരാജാവായിരിക്കും അവരെ ഭരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ നാൽപ്പത്തിയേഴിൽ ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായെങ്കിലും ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല പ്ലസ് പത്തോളം ഗോത്രങ്ങൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല പ്ലസ് ഇസ്രായേൽ യഥാസ്ഥാനപ്പെട്ട് നാൽപ്പത് വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ടാകും ഒത്തിരി പേര് അവകാശപ്പെട്ട് നാൽപ്പതും കഴിഞ്ഞു അമ്പതും കഴിഞ്ഞു അറുപതും കഴിഞ്ഞു ആ കണക്ക് തെറ്റിയതിൻ്റെ കാരണം യഥാസ്ഥാനപ്പെടുന്നതിന് മുൻപ് തന്നെ യഥാസ്ഥാനപ്പെട്ടെന്ന് അവകാശപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേൽ ശരിയായിട്ട് യഥാസ്ഥാനപ്പെടാൻ പോകുന്നത് സഹസ്രാബ്ദ വാഴ്ചയിലാണ് അന്ന് അവരുടെ മഷീഹായ ആയിരിക്കും അവരെ ഭരിക്കുന്നത് ആൻഡ് ഇസ്രായേൽ മക്കൾ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം എന്ന് ആ വിലപിച്ചത് അത് ശരിയായിട്ട് പറഞ്ഞാൽ അന്നാണ് പൂർത്തിയാകുന്നത് കാരണം ഇസ്രായേൽ മറ്റു വിട്ടുന്ന സൗണ്ട് നിങ്ങൾ കേട്ട് കാണും കേരളത്തിൽ ഇത്ര മഴ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ എന്റെ ഈ സ്ഥലത്തുനിന്ന് കേൾക്കാവുന്ന ആദ്യത്തെ ഇടിവെട്ടായിരുന്നു ആത്മ സെഷ് കുച്ഛലോകനെ ആ ബാദൽ ഗഡാന സുനി ഹോക്കി കേരളമേ इन महीनों में रात को पानी बरसता है और मेरे इस इलाके में आ, पानी बरसने का के साथ साथ ये आ, पहली बिजली कड़की है ये कुछ भी नहीं है ये मैं याद दिला दू इससे सौ गुना आ, आवाज होती है अब अंगने कर्ताव अवरे यथास्थान पड़ती कर्तावे भरी अन्न ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും ശരിയായ യഹൂദന്മാരെ തിരിച്ച് കർത്താവ് തന്നെ അവിടെ കൊണ്ടുപോകും അങ്ങനെയുള്ളവർ ഉണ്ടെന്നുള്ളത് ഇപ്പം ജീൻസിന്റെ ടെസ്റ്റിംഗ് അല്ലെ ജനറ്റിക് ടെസ്റ്റിംഗ് കൊണ്ട് വ്യക്തമാകും ഇതെല്ലാം രാഷ്ട്രങ്ങളുടെ ന്യായവിധിയുടെ ഒരു ഭാഗമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ആ പ്രഭു യേശു ഈ പ്രഭു യേശു കജോ आसमान में जो बादलों पर आगमन है उस समय जो विश्वासी लोग हैं वो उठा लिए जाएंगे उसके बाद सात साल पृथ्वी पर अति पीड़ा का काल होगा उसके बाद एक हजार साल का प्रभु यीशु का राज्य होगा उस समय सारी दुनिया के सारे राष्ट्रों से यहूदी लोग इसराइल लाए जाएंगे ऑलरेडी जेनेटिक जीन्स की टेस्टिंग से ये बात स्पष्ट हो चुकी है कि आज दुनिया में अन्य राष्ट्रों में जो फैले हुए हैं उनमें से कई लोग यहूदी हैं सबसे अच्छा उदाहरण है नागालैंड में एक ग्रुप जो कि नागाज माने जाते थे लेकिन ये स्पष्ट हो गया है कि वो एक्चुअली यहूदी हैं। इस इलाके के नहीं है इस तरह से सारी दुनिया में वो लोग फैले हुए हैं यह सब बड़ा अद्भुत अध्ययन है तो आते ये सारी बातें स्पष्ट हो जाएंगी उसका जो चार्ट वगैरह है उसको प्राप्त करने की कोशिश भी करें नाम प्रत्येक ओर्क दैव यमें तेरे अनुगंप काज्ञ कावरों कर्ता अवज्ञ का അതിൻ്റെ ഫൈനൽ നാം കാണാൻ പോകുന്ന കർത്താവിൻ്റെ സിംഹാസനത്തിന്റെ മുൻപിലാണ് അങ്ങനെ ഇത് നാലാമത്തെ ന്യായവിധിയായിരുന്നു അത് കഴിഞ്ഞ് നാം കാണുന്നത് അഞ്ചാമത്തെ ന്യായവിധി ഇത് അഞ്ചാമത്തെ ന്യായവിധി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ന്യായവിധിയാണ് അതാണ് രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തിലുള്ള ന്യായവിധി രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി ശിക്ഷാവിധി വരുന്നതേ ഉള്ളൂ അത് വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ് എന്നാൽ അങ്ങനെ വെള്ളസിംഹാസനത്തിന്റെ മുൻപിലുള്ള ശിക്ഷാവിധിക്ക് മുൻപ് അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു ന്യായവിധിയുണ്ട് അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓണ് ജീവിതത്തിലും അതുപോലെ ഈ ലോകത്തിൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് റോമാ ലേഖനം വേദപുസ്തകത്തിൽ എല്ലായിടത്തും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും റോമ ലേഖനം ഒന്നാം അധ്യായമാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് तो इस तरह से चार न्याय के बारे में पढ़ने के बाद हम पांचवें न्याय पर आते हैं और वो है अविश्वासियों के जीवन में प्रतिदिन का न्याय आप कहेंगे कि अविश्वासियों का न्याय अंत में होगा अविश्वासियों का जो अंतिम न्याय होगा वो अलग है प्रतिदिन उनके जीवन में प्रभु का जो न्याय है वो अलग है और दोनों का उद्देश्य भी अलग है ये बात भी मैं याद दिलाना चाहता हूं अंतिम न्याय का उद्देश्य है उनको नरक भेज देना प्रतिदिन जो न्याय है उसका उद्देश्य है उनकी आंखें खोलना आंखें खोलना कि मनुष्य पापी है इसके बारे में सबसे ज्यादा पूरा नया नियम पुराने नियम इसके बारे में बोलता है लेकिन सबसे ज्यादा डिटेल रोमियो की पत्री पहले अध्याय के 18 से लेकर 32 में है ചൗത പഥെ ഇസ്കോ ബഹു ഡീറ്റെയിൽ മെ ബതാത്ത റോമാ ലേഖനം ഒന്നാം അദ്ധ്യായം പതിനെട്ട് എട്ട് മുപ്പത്തിരണ്ട് പതിനാല് വാക്യങ്ങളിൽ ഈ അവിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അയയ്ക്കുന്ന കോപം ആ ന്യായവിധിയെ കുറിച്ച് പറയുന്നു പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് അനീതി സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും दैव तोपति वेली भावील बेली रोमियो की पत्री पहले अध्याय के 18वें पद को मैंने अभी पढ़ के सुना है जहां लिखा हुआ है कि जो लोग सच को छुपा देते हैं उनके भक्ति विरुद्ध कार्यों के विरुद्ध स्वर्ग से प्रभु का क्रोध प्रकट हो रहा है होता ഹെ ഹോ ഗാ നോതാ ഹെ ദൈവ മക്കൾ പലപ്പോഴും അവരുടെ ചുറ്റിനുള്ള അവിശ്വാസികളെയും അവരുടെ ജീവിത രീതിയെയും കണ്ട് വളരെ ഖേദിക്കാറുണ്ട് അത് നല്ല കാര്യമാണ് കാരണം അവരുടെ ജീവിത രീതി കണ്ട് ഖേദിക്കുന്നത് സത്യദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം അവരുടെ ജീവിതത്തെ കണ്ട് ഖേദിക്കുമ്പോൾ അല്ലെ വിഷമിക്കുമ്പോൾ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നെന്ന് തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന് തിരുവെഴുത്ത് പറയുന്നത് മനസ്സിലാക്കി ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് അവരുടെ ജീവിതവും ജീവിത രീതിയും കണ്ട് നാം ഖേദിക്കേണ്ടത് യാപ്പർ ഹെക്കി ജോലോ പരമേശ്വർ കി സച്ചായിക്കോ ഛുപാദേ പരമേശ്വർ കാോധ ഉൻ കൂപ്പർ പടത്തേ ഹർ വ്യക്തി जब अपने आसपास जो अविश्वासी लोग हैं जब उनको देखते हैं तब उनका जीवन देख के हमको बहुत दुख होता है खेद होता है ये जरूरी है क्योंकि जब उनके जीवन के बारे में हमको दुख होता है तब प्रभु के वचन से हमको ये समझने की कोशिश करनी चाहिए कि उनके इस जीवन को बदलने के लिए हमें क्या करना है और जब हम ഇസ് ബാത് കൊ സമജലേങ്കോ ബന ഉൻ ജീവൻ കോസെ അവിശ്വാസികളുടെ ജീവിതത്തെ കണ്ട് ഖേദിക്കുന്നത് ആവശ്യമാണെന്ന് മാത്രമല്ല ആ ഖേദത്തിന്റെ കാരണം കൊണ്ട് അവർ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരെ ഈ ജീവിതത്തിൽ നിന്നും മാറ്റിയെടുക്കാനും വീണ്ടെടുക്കാൻ നാം എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഇതിന്റെ പ്രതിവിധി എന്ത് മനസ് എന്താ എന്ന് മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം അവിശ്വാസിയോ ജീവൻ കോഖകർ വെ ലോക ഏസാ കി രേ ഹൈസോ കിസേ മുക്തി ദകോ പ്രഭുക്ക ആധാര ഉൻകൊ ചുടാന ഹമാരിലയെ ജരൂരിഹേ നമ്മളിൽ പലർ ഈ ലോകത്തിൽ നടക്കുന്ന ആ കുറ്റകൃത്യങ്ങളും അക്രമങ്ങളും വായിച്ച് വളരെ വിഷമിക്കാറുണ്ട് വളരെ ഖേദിക്കാറുണ്ട് എന്നാൽ അങ്ങനെ വിഷമിക്കുകയും ഖേദിക്കുകയും ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിരിക്കുന്നതായിട്ട് കുറ്റം പറഞ്ഞ് കുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവവചനം അതല്ല ഒരു ദൈവ പൈതലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവവചനം പ്രതീക്ഷിക്കുന്നത് മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ മൂലകാരണം മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധി എന്തെന്ന് മനസ്സിലാക്കി ആ പ്രതിവിധിയെ കുറിച്ച് നമ്മുടെ വിളി എന്ത് എന്ന് മനസ്സിലാക്കി ആ വിളിക്കനുസരിച്ച് ആ പ്രതിവിധി െയ്യണ എന്നാണ് ദൈവവചനം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിലപിക്കുകയല്ല നമ്മുടെ വിളി വിലപിക്കണം എന്നുള്ളത് സത്യമാണെങ്കിൽ അതല്ല നമ്മുടെ പ്രധാന വിളി നമുക്ക് ഈ ബാ സമജിനി ചേക്ക് ദുനിയാമേ അപരാദ് ദുനിയാമേ കുക്കർമ്മ जो हो रहे हैं उसको देखकर हमें दुखी होना चाहिए लेकिन सिर्फ दुखी होने से कार्य नहीं होगा पद्मेश्वर ने हमको इसलिए बुलाया है कि वे लोग ये कुकर्म और अपराध क्यों करते हैं इसको समझकर, उसका हल क्या है ये समझकर, उस हल के लिए या उनको इसका हल देने के लिए मुझे और आपको परमेश्वर ने കിസ്ലിയെ ബുലായാ ഹെജ്കർ ഹം വോ കാര്യ നമ്മുടെ ചുറ്റിനും ധാരാളം അക്രമങ്ങൾ നടക്കുന്നു കുറ്റകൃത്യങ്ങൾ നടക്കുന്നു അത് പേപ്പറിൽ വായിച്ചും ടെലിവിഷനിൽ കണ്ടും നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ധാരാളം സമയം ചെലവഴിക്കാറുണ്ട് എന്നാൽ തിരുവഴുത്തു ഓർപ്പിക്കുന്നത് അങ്ങനെ ചർച്ച ചെയ്തത് ചുമ്മാതെ നാം ചെയ്യേണ്ടത് ചെയ്യാതെ കുത്തി ഇരുന്ന് വിലപിച്ചതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല അതിൻ്റെ പരിഹാരം അതിൻ്റെ മൂലകാരണം പരിഹരിച്ചെങ്കിലേ ഉള്ളൂ നടക്കത്തുള്ളൂ മൂലകാരണം മനുഷ്യന്റെ പാപ സ്വഭാവമാണ് ആ പാപ സ്വഭാവത്തിന്റെ കാരണം കൊണ്ടാണ് ഈ ലോകം നിറച്ചു കുറ്റകൃത്യങ്ങൾ നാം കാണുന്നത് അതുകൊണ്ട് ലോകമനുഷ്യരുടെ കുറ്റങ്ങളും അകൃത്യങ്ങളും ഇതൊക്കെ കണ്ട് നമ്മുടെ മനസ്സ് വിഷമിക്കുമ്പോൾ ആ വിഷമത്തിൻ്റെ കാരണം കൊണ്ട് തിരുവഴുത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ പരിഹാരമാണ് നാം തേടേണ്ടത് ആ പരിഹാരമാണ് നാം അവർക്ക് സംഭാവന ചെയ്യേണ്ടത് പരിഹാരം എന്ത് സുവിശേഷം സത്യസുവിശേഷം कर्तव यू रक्ष प्राप्त नि पर ब्रदर हाउ कैन ऐ डू दैटेलो अदल दैवज आग्रह जब हम लोगों के अपराध और कुकर्म को तो देखते हैं तो हमारे मन में अफसोस होना चाहिए लेकिन सिर्फ अफसोस करने से और सिर्फ उन बातों की चर्चा से कुछ नहीं होगा बल्कि हमें यह बात समझनी चाहिए कि मनुष्य पापी है और इस कारण वो ये करता है और इसलिए दुनिया में जो कुछ भी अपराध और कुकर्म और भयानक बातें हो रही हैं उसका हल यह है कि हम उनको प्रभु यीशु के द्वारा जो शुभ संदेश वो है वो पहुंचाए आप कहेंगे कि भैया उन तक मैं कैसे पहुंचू उनमें से हर एक तक पहुंचना नहीं है दुनिया की स्थिति को देखकर हमें कुछ करना है നമ്മൾ ഈ ഓരോ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എന്നവരോട് സുവിശേഷം പറയാൻ സാധിക്കത്തില്ലെങ്കിലും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു അന്തരീക്ഷം ഈ ലോകത്തിൽ ഉണ്ടെന്നും ആ അന്തരീക്ഷം മാറ്റിയെടുക്കണമെങ്കിൽ സത്യസുവിശേഷം ലോകത്തിൽ വ്യാപിക്കണം എന്ന് മനസ്സിലാക്കി നമ്മിൽ ഓരോരുത്തരെ ദൈവം വെച്ചിരിക്കുന്ന അതാത് സ്ഥലത്ത് സുവിശേഷം പ്രഖ്യാപിക്കണം അങ്ങനെ കർത്താവ് വിശ്വാസികളെ വെച്ചിരിക്കുന്ന എല്ലാ സ്ഥലത്തും വിശ്വാസികൾ സുവിശേഷം പ്രഖ്യാപിക്കണം ഈ ജാതികൾ ഈ പാപികളുടെ ന്യായവിധി അനുദിന ജീവിതത്തിൽ പാപികളുടെ ന്യായവിധി അത് കണ്ട് വിഷമിച്ച് വിലപിച്ച് അവിടെ നിർത്തരുത് പരസ്പരം ചർച്ച ചെയ്ത് നിർത്തരുത് അതിന് പകരം കർത്താവ് ഈ ലോകത്തിൽ ഇത്ര അക്രമവും പാപവും ഉള്ളത് അതിൽ അടിയൻ ഒരു റോൾ ഉണ്ട് അടിയൻ അറിയിക്കാവുന്ന ആളുകളോട് സുവിശേഷം അറിയിച്ചില്ല എല്ലാവരോടും അറിയിക്കാൻ സാധിക്കും അറിയിക്കുന്ന ആൾ അറിയിക്ക അറിയിക്കാവുന്നതോ ആളുകളോട് പോലും അറിയിച്ചില്ലല്ലേ എന്ന് മനസ്സിലാക്കി നാം നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സുവിശേഷ പ്രഖ്യാപനത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തണം जब हम दुनिया में जो अति भयानक अपराध देखते हैं तब उसको देखकर इस बात को समझें कि इसका एक ही हल है बेलोक लोग प्रभु के बारे में जाने हम हरेक अपराधी के पास जाकर उसको नहीं सुना सकते लेक... और प्रभु ये चाहते भी नहीं है लेकिन प्रभु चाहते हैं कि हम जहां रहते हैं हमारे आसपास जो लोग हैं उनको प्रभु यीशु का जो शुभ संदेश है वो सुना दे चोदी चंद्र ब्रदर अब लोकमूढ़ मानसांध्र पड़मो इला लोकमुड़ मानसांधर എന്നാൽ അറ്റ്ലീസ്റ്റ് ചിലരെങ്കിലും മാനസാന്തരപ്പെടും അത് വേണം നാം മനസ്സിലാക്കേണ്ടത് ലോകത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തുന്ന അല്ല നമ്മുടെ വിളി ലോകത്തെ കണ്ട് വിഷമിച്ച് വിലപിച്ച് കർത്താവ് ഇവർക്ക് സുവിശേഷം ആവശ്യമാണെന്നല്ലോ എന്ന് മനസ്സിലാക്കി ആ സത്യസുവിശേഷം നമ്മൾക്കറിയിക്കാവുന്ന ആളുകളെ അറിയിക്കുക അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഈ ലോകത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടപ്പാകുമെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ हम सारी दुनिया को बदल नहीं सकते लेकिन कम से कम इतना तो कर सकते हैं कि मनुष्य की सबसे बड़ी बीमारी सबसे बड़ा रोग पाप है और इसलिए मैं प्रभु यीशु का शुभ संदेश जितने लोगों को सुना सकता हूं कम से कम उतने लोगों को सुनाऊ क्लोसिंग यापिक आग्रह युग पार युग दैव तुगे प्रवर्तनमें ഒരു കുറച്ച് ചാർട്ട് വരച്ച് ഒരു ചെറിയ ബുക്ക്ലെറ്റ് കമ്പ്യൂട്ടറെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് താല്പര്യമുള്ളവർ എന്നെ അറിയിച്ചാൽ അത് നിങ്ങൾക്ക് അയച്ചു തുടങ്ങാം തന്നെയല്ല മലയാളത്തിൽ എത്ര വേണം ഇംഗ്ലീഷിൽ എത്ര വേണം ഹിന്ദിയിൽ എത്ര വേണം എന്ന് എനിക്കൊന്ന് അറിയണം എങ്കിലേ ഈ ഭാഷകളിലൊക്കെ പ്രിന്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പ്രിന്റിങ് ബൈൻഡിങ് അതൊരു നീണ്ട പ്രോസസ്സാണ് അതുകൊണ്ട് ദൈവജനം ബി ടി ഐ എന്ന് പറഞ്ഞ ഗ്രൂപ്പില് अल्ले डायरेक्टली बीटीआई आने में कुछ चार्टों का उपयोग करूंगा एक दो महीने के बाद तो अब वो मलयालम में कितने चाहिए हिंदी में कितने चाहिए अंग्रेज कितने चाहिए मुझे अभी से जानो तभी मैं कंप्यूटर पर प्रिंट करके बाइंड कर सकता हूं काफी लंबा काम है तो आप में से जिसको भी ये चार्ट चाहिए वे लोग या तो डायरेक्टली फोन पर मुझे लिखें या बीटीआई टी ब्रदर एंड थियोलॉजिकल इंस्टीट्यूट ग्रुप में लिख दें तो मुझे अनुमान हो जाएगा कि किस भाषा में कितने चाहिए और मैं भेजने का इंतजाम प्रभु की मदद से कर दूंगा इन कर्तव्य इंगे नमक ओडा वे अवसर तुम वे या दैवते स्तुति अंकिल तोमस वर्गी प्रार्थी मीटिंग क्लोस प्रिय स्ने ബ്രദൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്